ഇന്ത്യൻ വംശജനായ ഫിജിയൻ പ്രധാനമന്ത്രി മഹേന്ദ്ര ചൗധരി അട്ടിമറിച്ച മുട്ടോളം എത്തുന്ന പാവാട ധരിച്ച ജോർജ് സ്പിറ്റിന് അറിയാത്തവർ വിരളമായിരിക്കും. സുളു എന്ന മുട്ടോളം എത്തുന്ന ആ പാവാടയാണ് ഫിജിയിലെ പുരുഷന്മാരുടെ പാരമ്പര്യ വേഷം. ഹൈന്ദവർ ധാരാളമായി വസിക്കുന്ന ദ്വീപ സമൂഹമാണ് ഫിജി. ഇത് തെക്കൻ ശാന്തസമുദ്രത്തിലെ ഒരു ദ്വീപരാജ്യമാണ്. വാനാവട്ടുവിന്റെ കിഴക്കും ടോങ്കയുടെ പടിഞ്ഞാറും ടുവാലുവിന്റെ തെക്കുമായാണ് ഇതിന്റെ സ്ഥാനം. 322 ദ്വീപങ്ങളടങ്ങുന്ന ഒരു ദ്വീപ സമൂഹമാണ് ഈ രാജ്യം. ഇതിൽ 106 എണ്ണം സ്ഥിരവാസമുള്ളതാണ്. 522 ചെറുദ്വീപുകളും ഈ രാജ്യത്തിൽ ഉൾപ്പെടുന്നു. വിറ്റിലവു, വനുവലവു എന്നിവയാണ് പ്രധാന ദ്വീപുകൾ. രാജ്യത്തിലെ ആകെ ജനസംഖ്യയുടെ 87% ഈ രണ്ട് ദ്വീപുകളിലാണ്. സുവയാണ് തലസ്ഥാനം. ഫിജിയിലെ ഏറ്റവും പ്രമുഖമായ അമ്പലമാണ് സുബ്രഹ്മണ്യ ക്ഷേത്രം. നാദിയിലെ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണം കൂടിയാണ്. തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഫിജിയിൽ എത്തിയാൽ നമ്മൾ കൊച്ചിയിൽ വിമാനമിറങ്ങിയ പ്രതീതിയാണ്. തെങ്ങ്, ഏത്തവാഴ, നെല്ല്, കടച്ചക്ക തുടങ്ങി കേരളത്തിലേതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. പുതിയ സൂര്യന്റെ നാടെന്ന ഖ്യാതി ജപ്പാന് അവകാശപ്പെട്ടതാണെങ്കിലും ജപ്പാന് കിഴക്ക് ദക്ഷിണ പസഫിക്കിൽ ഓഷിയാനിയയുടെ ഭാഗമായി ചിതറക്കിഴുകുന്ന 100+ ദ്വീപുകളുടെ സമൂഹമായ റിപ്പബ്ലിക് ഓഫ് ഫിജിക്കാണ് ആ വിശേഷണം കൂടുതൽ ചേരുന്നത്. ഓരോ ദിവസവും അവിടെയാണ് ലോകത്തിലെ ആദ്യത്തെ സൂര്യോദയം. നമ്മൾ ഇന്ത്യയിൽ സൂര്യനെ കാണുന്നതിന് 6.5 മണിക്കൂർ മുമ്പ് ഫിജിയിൽ സൂര്യൻ എത്തുന്നു. അതോടൊപ്പം അന്നത്തെ ആദ്യത്തെ പത്രവും ഫിജിയിൽ ഇറങ്ങുന്നു. ഫിജിയിലെ അഭിവാദ്യ പദമാണ് ബുള. ഇംഗ്ലീഷിൽ ഹലോ എന്നാണ് ഈ പദത്തിനർത്ഥം. 10 ലക്ഷത്തോളമാണ് ഫിജിയിലെ ജനസംഖ്യ. അതിൽ 87% രണ്ട് പ്രധാന ദ്വീപുകളിലായി അധിവസിക്കുന്നു. വിറ്റിലവുവിലാണ് തലസ്ഥാനമായ സുവ. ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചക്കാലത്ത് നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങൾ നഗരത്തിന് ആകർഷകമായ പ്രൗഢി നൽകുന്നു. എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം എന്നതാണ് ഫിജിയിലെ പ്രത്യേകത. ഔദ്യോഗിക ഭാഷയും വ്യവഹാര ഭാഷയും ഇംഗ്ലീഷാണ്. പുറമെ ഫിജിയനും ഹിന്ദിയും ഉണ്ട്. 1643 ടാസ്മൻ കണ്ടെത്തിയതും 1774 ക്യാപ്റ്റൻ കുക്ക് ബ്രിട്ടീഷുകാർക്ക് പരിചയപ്പെടുത്തിയതുമായ ഫിജിയൻ ജീവസമൂഹം 1874 ബ്രിട്ടന്റെ കോളനിയായി. തോട്ടങ്ങളിൽ പണിയെടുക്കുന്നതിന് അവർ ധാരാളം ഇന്ത്യക്കാരെ ഫിജിയിലെത്തിച്ചു. അങ്ങനെയാണ് ഫിജിയിൽ ഇന്ത്യൻ വംശജരുണ്ടായത്. ജനസംഖ്യയുടെ 44% ഇന്ത്യൻ വംശജരാണ്. നിരവധി ഇന്ത്യൻ വ്യാപാര സ്ഥാപനങ്ങൾ ഫിജിയിലുണ്ട്. ന്യൂസിലൻഡിൽ നിന്ന് 2000 കിലോമീറ്റർ അകലെയാണ് ഫിജിയൻ ദ്വീപസമൂഹം. 1970 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഫിജി 1987 റിപ്പബ്ലിക്കായി. പാർലമെന്ററി ജനാധിപത്യം പ്രാബല്യത്തിലുള്ള ഫിജിയിൽ ആവർത്തിക്കപ്പെടുന്ന അട്ടിമറികൾ വാർത്തയാകാറുണ്ട്. പട്ടാളത്തിന്റെ കൂടെ കൂടെയുള്ള ഇടപെടലുകളെ അതിജീവിച്ചുകൊണ്ട് ഭരണഘടനയും ഭരണഘടനയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഭരണവ്യവസ്ഥയും ഫിജിയിൽ നിലനിൽക്കുന്നു. ജുഡീഷ്യറി ശ്രദ്ധേയമായ രീതിയിൽ ഇവിടെ ശക്തമാണ്. സെൻസർഷിപ്പ് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ പട്ടാളം ഏർപ്പെടുത്തുമ്പോൾ അവയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്ന പാരമ്പര്യമാണ് ഫിജി ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കുള്ളത്. അടിയന്തരാവസ്ഥയുടെ ആദ്യ ദിവസം സെൻസർഷിപ്പിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ പത്രങ്ങളുടെ മാതൃകയിൽ എഡിറ്റോറിയൽ കോളം ശൂന്യമായി ഇറക്കിയ ലക്കങ്ങൾ ഫിജി ടൈംസിന്റെ ഓഫീസിലുണ്ട്. രാജ്യത്തിന്റെ വലുപ്പത്തിനും പ്രാധാന്യത്തിനും ആനുപാതികം അല്ലാത്ത രീതിയിൽ വളരെ വലിയ സൈന്യമാണ് ഫിജിയിലുള്ളത്. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാവും പട്ടാളക്കാർ ഇടയ്ക്കിടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി കളിക്കുന്നുണ്ട്. ഫിജിയിലെ ജനങ്ങളിൽ 65% ക്രിസ്ത്യാനികളാണ്. അവയിൽ ബഹുഭൂരിപക്ഷവും മെത്തഡിസ്റ്റുകൾ. അടുത്ത വലിയ വിഭാഗം കത്തോലിക്കരാണ്. ഹിന്ദുക്കൾ 28%, മുസ്ലിങ്ങൾ 6% ഉണ്ട്. ദീപാവലിയാണ് പ്രധാനപ്പെട്ട ഇന്ത്യൻ ആഘോഷം. എല്ലാ മതവിഭാഗങ്ങൾക്കും വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് നടത്തുന്നതിനും മതബോധന ക്ലാസുകൾ നടത്തുന്നതിനും അനുവാദമുണ്ട്. മതബോധനത്തിന് ഇതര മതസ്ഥരെ നിർബന്ധിക്കരുതെന്ന് മാത്രമാണ് വ്യവസ്ഥയുള്ളത്. പച്ചപ്പനകളും പവിഴപ്പുറ്റുകളും നീല തടാകങ്ങളും ചേർന്ന് ഫിജിയുടെ കടൽ തീരത്തെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാക്കുന്നു. സമുദ്രം പോലെ തന്നെ ആകർഷകമാണ് സമുദ്രതീരത്തെ പുഴിക്കുന്നുകളും. കടൽക്കാറ്റിൽ രൂപപ്പെടുന്ന മണൽ തിട്ടകളാണിവ. വിറ്റിലവുവിലെ സിംഗട്രാക്ക് നദീമുഖത്താണ് ഈ പുഴിക്കുന്നുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. സിംഗട്ടോക്ക പട്ടണത്തിൽ നിന്ന് 3 കിലോമീറ്റർ പടിഞ്ഞാറ് 650 ഹെക്ടറിലായി ഈ ദേശീയോദ്യാനം പരന്നു കിടക്കുന്നു. 20 മുതൽ 60 വരെ മീറ്ററാണ് കുന്നുകളുടെ ഉയരം. അസംഖ്യം ചെറിയ ദ്വീപുകൾ ശാന്തസമുദ്രത്തിലുണ്ട്. സമുദ്രത്തിലെ ജലനിരപ്പ് ഉയർന്നാൽ ഈ ദ്വീപുകൾ പലതും അപ്രത്യക്ഷമാകും. ഫിജിയിൽ നിന്ന് 1000 കിലോമീറ്റർ വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന ടുവാലുവിന്റെ വിസ്തീർണം 26 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. ജലനിരപ്പിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രമാണ് ഏറ്റവും ഉയർന്ന പ്രദേശം. ഫിജി ബ്രിട്ടീഷ് കോളനിയാവുന്ന സമയത്ത് ഇംഗ്ലണ്ടിൽ വിക്ടോറിയയായിരുന്നു രാജ്ഞി. അവരുടെ ഭർത്താവ് ആൽബർട്ടിന്റെ പേരിലാണ് സുവയിലെ ഏറ്റവും വലിയ പാർക്ക് അറിയപ്പെടുന്നത്. സുവ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇപ്പോൾ തേഴ്സ്റ്റൺ ഗാർഡൻ എന്ന് പുനർനാമനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫിജിയിലെ ബ്രിട്ടീഷ് ഗവർണറായിരുന്നു തേഴ്സൺ. ഇവിടെയാണ് മ്യൂസിയവും ലൈബ്രറിയും സ്ഥിതി ചെയ്യുന്നത്. മ്യൂസിയത്തിൽ 3700 വർഷം പഴക്കമുള്ള പുരാവസ്തുക്കളും ലൈബ്രറിയിൽ 12,000 പുസ്തകങ്ങളുമുണ്ട്. വിസ ഇല്ലാതെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശകർക്ക് ഫിജിയിലെത്താം. ആഗമന വേളയിൽ 4 മാസത്തേക്കുള്ള സന്ദർശക പെർമിറ്റ് വിമാനത്താവളത്തിൽ ലഭിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.